ഇത് ആദിത്യവർമ്മയുടെ വീടല്ലേ? അയാളൊന്ന് വിളിക്ക്. ചേട്ടൻ എത്താറാവുന്നതേ ഉള്ളൂ, നിങ്ങൾ ആരാ? ജീവൻ വേണമെങ്കിൽ ആഭരണങ്ങൾ ഉരുത്തന്നോ, അതാ നല്ലത്. അയ്യോ അയ്യോ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. ഡി നിൽക്ക്. ഇവൻ എന്റെ വീട്ടിൽ വന്നു. ആ, ഇനി എന്റെ വീട്ടിൽ വന്നാലുണ്ടല്ലോ. ആവശ്യമില്ല ചേട്ടാ, വിവാഹം കഴിഞ്ഞ് വെറും 10 ദിവസമേ ആയുള്ളൂ. സന്തോഷം തന്നു, നിനക്കൊന്നും വരില്ല. രേഖ രേഖ ആദിത്യവർമ്മ പൂർണ്ണമായും നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടി ഇവിടെ കിടക്കേണ്ടി വരും. ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താ പോരെ? അത് വേണ്ട, ഇവിടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ ആദിത്യ, ഒന്ന് പുറത്തിരിക്കും. ഓക്കെ ഡോക്ടർ. ഇതിപ്പോ രണ്ടാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആദിത്യ കൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം. സ്നേഹിച്ചവരെല്ലാം നഷ്ടപ്പെടുന്നതാണ് ആദിത്യയുടെ പ്രശ്നം. ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. അതല്ല, ഒരിക്കൽ കൂടി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ പിന്നെ ഒരിക്കലും ആദിത്യ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. വളരെ ശ്രദ്ധിക്കണം. ഇന്നലെ രാത്രി ഞാൻ 40 അക്ക അടിച്ചു മാറ്റിയിട്ടുണ്ട്. വല്ല പെണ്ണ് കേസ് വരുമ്പോ മാത്രമേ അങ്ങനെ ഓർമ്മ വരികയുള്ളൂ. ആ എന്തൊക്കെ രാജാ? സാർ, നമ്മുടെ ആദിത്യവർമ്മ നോക്കിയിരുന്ന സൈറ്റിലൊന്നും ജോലി നടക്കുന്നില്ലെന്ന് കേട്ടു. ആ ഭാര്യ മരിച്ചതിൽ പിന്നെ ആള് കുറച്ച് ദിവസം സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. പാവം. ആശുപത്രിയിലല്ല, ഭ്രാന്താശുപത്രിയിലാ. അങ്ങനെയൊന്നും പറയരുത്. അസുഖം മാറി കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇന്ന് സൈറ്റിൽ അറ്റൻഡ് ചെയ്യുന്നാ പറഞ്ഞത്. ഭ്രാന്ത് മാറി വരുമ്പോഴേ പഴയതുപോലെ സ്മാർട്ടാകണമെന്നില്ല. നമ്മുടെ കമ്പനിയിലെ 100-ലധികം എഞ്ചിനീയർമാരിൽ ഏറ്റവും ബുദ്ധിയും കഴിവുമുള്ള എഞ്ചിനീയർ ആദിത്യവർമ്മ തന്നെയാണ്. അപ്പോ 15 വർഷം പരിചയമുള്ള എന്നേക്കാൾ ബെറ്റർ ആണ് 1 വർഷം പരിചയമുള്ള ആദിത്യവർമ്മ. അതിലെന്താ സംശയം? അയാളെ ഏൽപ്പിച്ച എല്ലാ സൈറ്റും എനിക്ക് വൻ ലാഭമാണ്. മാത്രമല്ല യാതൊരു കംപ്ലൈന്റും ആരിൽ നിന്നുമില്ല. ഓ അങ്ങനെ. ആ ഹലോ സാറേ, സുഖമായോ? ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നു. ആ വർമ്മയ്ക്ക് പൂർണ്ണമായും സുഖമായോ? ഓ സുഖായി സാർ. എങ്കിൽ നമുക്ക് നിർത്തിവെച്ച സൈറ്റിലെ ജോലികളെല്ലാം നാളെ മുതൽ ആരംഭിച്ചാലോ? ഓ ഞാനെപ്പോഴേ റെഡി. പാളയത്തിനടുത്തുള്ള നമ്മുടെ 25 നിലയുടെ ഫ്ലാറ്റിൻ്റെ ജോലി ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ഏൽപ്പിക്കാം. എന്താ? ഓക്കെ സാർ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ജോലി ഇപ്പോഴേ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എക്സ്ട്രാ അലവൻസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, അത് എത്രയായാലും ഞാൻ തന്നിരിക്കും. പോരെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ. ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിലെ ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്കൾ ശരിക്കും എൻ്റെ ഒരു അസറ്റാണല്ലോ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?